ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ചോക്കോ പ്രലൈൻ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വേഗം തന്നെ വീട്ടിലോട്ട് പോകാം. ആദ്യം തന്നെ ഒരു ബൗൾ വെച്ച് അതിലേക്ക് അരിപ്പ് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദ, അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ തന്നെ അരിച്ചെടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം. അതിനുശേഷം വേറൊരു ബൗളിൽ 4 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ബീറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് നല്ല ഫ്ലഫി ആയി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലപോലെ തന്നെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓവർ ബീറ്റായി പോകരുത്. ഇനി ഇതിലേക്ക് അരിച്ചു വെച്ച ഫ്ലോറ് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തെടുക്കുമ്പം ലോ സ്പീഡിലിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലോറ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസും പാലും ഇടവിട്ട് ഇടവിട്ട് ചേർത്ത് കൊടുക്കുക. അവസാനം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 8 ഇഞ്ച് കേക്ക് മോൾഡിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 30 to 35 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ കേക്ക് ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ക്രീം വെച്ച് കൊടുക്കാം. ഞാൻ ഈ ക്രീം ചോക്ലേറ്റ് ഗനേഷ് ചേർത്ത് മിക്സ് ചെയ്തെടുത്തതാണ്. ഇനി ഇതൊരു സ്പാച്ചുല വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ഗനേഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പൊടിച്ച പ്രലൈൻ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അടുത്ത ലെയറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഞാനിവിടെ 3rd ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് വെച്ചൊന്ന് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. ഇനി ഇത് ഫുള്ളായിട്ട് ക്രീം വെച്ചൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ സൈഡ്സിലൂടെ സ്ക്രാപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചോക്ലേറ്റ് ഗണേഷ് ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പ്രലൈൻ ഇട്ട് കൊടുക്കാം.
ഇനി ഇതിന്റെ മുകളിലായിട്ട് റോസറ്റ നോസിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്കോ പ്രലൈൻ കേക്ക് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.